ഇന്ന് ഉയർപ്പ് ഞായർ. മരണത്തിനും ഒരു മരണമുണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞ ദിനമാണ് ഉയർപ്പിൻ്റെ ദിനം. ഈ ദിനത്തിൻ്റെ എല്ലാ മഹനീയതയും പ്രാർത്ഥനാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ഉദ്ധാനം. യോഹന്നാന്റെ സുവിശേഷം 2:19. നിങ്ങൾ ഈ ദൈവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അസ്തമിക്കാത്ത സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ഉദ്ധാനം. മരണമില്ലാത്ത സ്നേഹത്തിലേക്ക്, അതിൻ്റെ അനശ്വരതയിലേക്കാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധിത ചേതന നമ്മെ തൊട്ട് ഉണർത്തുക. ആദിയുടെ അന്ധകാരത്തിൽ ഒരു ശബ്ദം മുഴങ്ങി, വെളിച്ചമുണ്ടാകട്ടെ. ഭൂമിയിൽ പ്രകാശം പരന്ന ഒരു ദിവസം ഇതാ. ഇന്ന് ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ പ്രകാശം അന്ധകാരത്തിൻ്റെ മേൽ വിജയം നേടുകയാണ്. ജീവൻ മരണത്തെ, മർത്യത അമർത്യതയെ, ഉദ്ധാനത്തിൻ്റെ ഉദയരശ്മികൾ തെളിച്ചുകൊണ്ട് അവൻ മനുഷ്യനെ നയിക്കുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ തിമിര തീരങ്ങളിലെല്ലാം അവൻ സഹയാത്രികനാവുകയാണ്. എമ്മാബൂസിൻ്റെ നഷ്ടനൈരാശ്യങ്ങളിലും തിബേരിയാസിൻ്റെ അന്തിമായാത്ത തീരങ്ങളിലും കല്ലുരുട്ടിവച്ച കല്ലറകളിലും അവൻ കൂടെ നടക്കുകയാണ്. ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് അവൻ ഇന്നും മിന്നൽ പിണർ പോലെ അപ്പം മുറിച്ച് നൽകുന്നത്. തിരിച്ചറിവുകൾ നൽകുവാൻ സന്ദേഹങ്ങളുടെ സ്ഥാലികളിൽ വാഗ്വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അവൻ ഇപ്പോഴും ഉദ്ധാനത്തിൻ്റെ അപ്പമുറിപ്പാടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയത്തിന്, ദുഃഖിതരായി വിലപിച്ചിരിക്കുന്നവർക്ക്, ഭയവിഹ്വലരായിരിക്കുന്നവർക്ക്, സംശയിച്ച് തർക്കിച്ച് നടക്കുന്നവർക്ക് അവൻ ഉദ്ധാനത്തിൻ്റെ ശാന്തി പകരുന്നുണ്ട്. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഭയത്തിൻ്റെയും സംശയങ്ങളുടെയും അരക്ഷിതാവസ്ഥകളുടെയും മനുഷ്യജീവിത അവസ്ഥയിൽ നിത്യജീവന്റെ നിതാന്ത സൗന്ദര്യം. ഉദ്ധാന അനുഭവമാണ് നമ്മുടെ ജീവിതങ്ങളെ ശക്തിയോടെ മുമ്പോട്ട് നയിക്കേണ്ടത്. സന്മനസ്സുള്ളവർക്ക് സമാധാനവുമായിട്ട് പിറന്ന, തന്നെ തേടി വന്നവരെയെല്ലാം സമാധാനത്തിൽ പറഞ്ഞയച്ച യേശു തന്റെ മരണശേഷം നമുക്ക് നൽകുന്ന ഏക ആശംസയും സമാധാനത്തിൻ്റെ തന്നെയാണ്. സമാധാനത്തിൻ്റെ തിരുനാളാണ് ഈസ്റ്റർ. കിരീടത്തിൻ്റെ വില കുരിശാണെന്നും ഉയർപ്പിൻ്റെ വില മരണമാണെന്നും ഈസ്റ്ററിന് കൊടുക്കേണ്ട വില ദുഃഖവെള്ളിയാണെന്നും തിരിച്ചറിഞ്ഞ് ത്യാഗനിർഭരമായ സമർപ്പണത്തിൻ്റെ ജീവിതത്തിലൂടെ മാത്രമേ ദൈവം സമ്മാനിക്കുന്ന അനശ്വര സമ്മാനം നമുക്ക് പ്രാപിക്കുവാനാവൂ. മനുഷ്യജീവിതത്തിൻ്റെ മരണകുടീരങ്ങളെ ശരണഗേഹങ്ങളാക്കി മാറ്റുവാനാണ് സൗരരശ്മികൾ കൊണ്ട് ക്രിസ്തു മരണത്തെ മറികടന്നത്. ആദിമ മനുഷ്യനോടൊപ്പം നടന്നവൻ, ഇസ്രായേൽ ജനതയുടെ അരണ്യാഴി അനുഭവങ്ങളിലൂടെ നടന്നവൻ, പുതിയ നിയമത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ആദിമധ്യ അന്തങ്ങളിൽ ഉദ്ധാനത്തിൻ്റെ ശാന്തിയും ശോഭയും നിറച്ച് കൂട്ടുവരികയാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള മൃത അനുഭവങ്ങളിലും നിന്ന് മനുഷ്യനെ ഉദ്ധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയുന്നവനാണ് ക്രിസ്തു. ഈ ഉദ്ധാന ഉത്സവം ജീവന്റെ ഉത്സവമാണ്. ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും വന്നവൻ നമുക്ക് നൽകുന്ന സൗജന്യദാനം. ജീവന്റെ സമൃദ്ധി എല്ലാവർക്കും നൽകി ജീവന്റെ സാക്ഷികളായിട്ട് നമുക്ക് മാറാം. ഉയർപ്പ് തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാശീലികളിൽ, പാരമ്പര്യങ്ങളിൽ, ജീവിത അനുഭവങ്ങളിലൊക്കെ നാം ഓരോരുത്തരും ദൈവത്തെ കാണുവാൻ പരിശ്രമിച്ചിട്ടുള്ളതും ദൈവത്തെ കണ്ടിട്ടുള്ളതുമൊക്കെ ദൈവാലയങ്ങളിലും ആരാധനയിടങ്ങളിലും മാത്രമാണ്. അറിഞ്ഞോ അറിയാതെയോ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കരങ്ങളും കണ്ണുമൊക്കെ അങ്ങ് ആകാശത്തേക്ക് ഉയരുന്നുമുണ്ട്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും താരാപഥങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടെ വരുന്ന ദൈവത്തെ മാത്രമാണ് നാം ഒക്കെ ഇന്നുവരെയും കണ്ട് ശീലിച്ചിട്ടുള്ളൂ. ഇവിടെ മഗ്ദലന മറിയ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ ഏത് ശവപ്പറമ്പിലും അവനെ തേടി പോകുവാനുള്ള ആർജവത്വം ഉണ്ടാകണമെന്ന്. ചുറ്റുവട്ടങ്ങളിൽ നമ്പരം അനുഭവിക്കുന്നവരിൽ, സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുന്ന ഇടങ്ങളിലൊക്കെ നീ ക്രിസ്തുവിൻ്റെ ഭാവം ദർശിക്കുമ്പോഴാണ് ഈ ഉയർപ്പ് തിരുനാൾ നിനക്ക് അർത്ഥപൂർണമായിട്ട് മാറുക. ക്രിസ്തുവിനെ തേടിയിറങ്ങുവാനുള്ള നന്മ നമുക്കുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത് ഓർമ്മപ്പെടുത്തൽ കൂടെ ഉണ്ട് കേട്ടോ. ക്രിസ്തുവിനെ തേടിയിറങ്ങിയാൽ മാത്രം പോരാ,
അവൻ്റെ ശബ്ദം തിരിച്ചറിയുവാനുള്ള കൃപാവരങ്ങളും നമ്മിലുണ്ടാവണം. തിരിച്ചറിയാതെ പോയ ഒരുപാട് ദൈവിക ശബ്ദങ്ങളായിരുന്നു നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ അസ്വാരസ്യത്തിന് സങ്കടത്തിന് കാരണമായിട്ട് മാറിയത്. ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക ചേതന അനുഭവിക്കുന്നവരായി മാറുവാൻ നമ്മളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലയിലും ഉണ്ട് കേട്ടോ ഉയർപ്പിക്കപ്പെടേണ്ട ഒരുപാട് ചിന്താധാരകൾ. എൻ്റെ സങ്കടങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന്, എൻ്റെ പാപബലഹീനതയിൽ നിന്ന്, എൻ്റെ ആസക്തികളിൽ നിന്ന്, ഒരിക്കലും പൊറുക്കുവാൻ സാധ്യമാകാത്ത ജീവിത അനുഭവങ്ങളിൽ നിന്ന്, ഒരിക്കലും ക്ഷമിക്കുവാൻ സാധ്യമാകാത്ത സ്വകാര്യ സങ്കടങ്ങളിൽ നിന്നുമൊക്കെ ഒരു ഉയർപ്പെനിക്കുന്ന ആവശ്യമാണ്. നീ ഇന്നും കല്ലറയിലാണെന്ന് പറഞ്ഞ് വ്യസനിക്കേണ്ട കേട്ടോ, കാരണം കല്ലറയെയും ഭേദിച്ചുകൊണ്ട് ഇന്നൊരുവൻ ഉദ്ധാനം ചെയ്തിട്ടുണ്ട്. നിനക്ക് മുമ്പേ കടന്നുപോയവൻ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. സ്നേഹമുള്ളവരെ ഈ ഉയർപ്പ് തിരുനാള് നമ്മുടെയൊക്കെ ജീവൻ്റെ ആഘോഷമാക്കി മാറ്റാം. ഏവർക്കും ഒരിക്കൽ കൂടെ ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.